ഹായ്. പെട്രോളിന് 100 കടന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും എല്ലാം. നമ്മൾ ഈ വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇട്ടത് കൊണ്ടോ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ട് പ്രതിഷേധിച്ചത് കൊണ്ടോ പമ്പ് തല്ലിപ്പൊളിച്ചിട്ടോ വാർത്താ ചാനലുകളിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ടോ ഒരു ഉണ്ടായി നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാലോ, നമ്മൾ വീഡിയോകളെ പോലെ ഇരുന്ന് കാണും, അടുത്ത ന്യൂസ് എക്സ്ക്ലൂസീവ് ന്യൂസ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. സാധാരണക്കാരായ നമ്മളാണിത് അനുഭവിക്കാൻ പോകുന്നത്. സോ നമ്മൾ പ്രതിഷേധിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പരിമിതികളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വണ്ടി എടുക്കാൻ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവർ ഡ്രീം കാർ, അവരിവിടെ ഗൾഫിൽ പൈസ സേവ് ചെയ്ത് മാരുതി സ്വിഫ്റ്റോ ഏതാണ്ട് എടുക്കാൻ എനിക്കായിരുന്നു. ഈ കേരളത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവ്സും വണ്ടി കച്ചവടക്കാരും ഇന്ത്യയിലെ വണ്ടി കച്ചവടക്കാരും എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. അവർ പെട്രോളിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി ഇപ്പോൾ വണ്ടി എടുക്കുന്നില്ല, വെറുതെ പോർച്ചിൽ കൊണ്ട് വണ്ടി ഇട്ട് ഷോ കാണിക്കാനായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് അടിക്കണം, ആ പൈസ വേറെ എന്തിനേലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അവർ വണ്ടി എടുക്കുന്നില്ല. രണ്ട് പേര് തീരുമാനം മാറ്റി. ഇങ്ങനെ പലർ തീരുമാനം മാറ്റിയാൽ വണ്ടി കച്ചവടക്കാരുടെ സെയിൽ കുറയും. അങ്ങനെ ഹുണ്ടായിയും മാരുതിയും ബെൻസും BMW വോക്സ് വാഗണും എല്ലാം ഒന്നിച്ചു നിന്നാൽ ചിലപ്പോൾ അവർ പ്രതിഷേധിക്കുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് കമ്പനി അവർ മീൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മാർക്കറ്റ് ബൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കും. വണ്ടിയുടെ കച്ചവടം പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന പോലെ അവരും ചിലപ്പം പ്രതികരിച്ചിരുന്നു. ഇങ്ങനൊരു ഐഡിയ എത്ര പേരുടെ ചിന്തയിൽ കൂടെ പോയെന്ന് എനിക്കറിയില്ല. ഇനി നല്ല ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, വിമർശിക്കേണ്ടവർക്കും വിമർശിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, വണ്ടി കച്ചവടക്കാരെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു ക്ഷമിക്കും, നമ്മുടെ നിവർത്തിയില്ലാത്തൊരവസ്ഥ കൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. ഇങ്ങനെ 10 പേര് 10 വണ്ടി എടുക്കാൻ ചിന്തിച്ച തീരുമാനങ്ങളോ ഇപ്പോൾ വേണ്ട, ആ പൈസ നമുക്ക് സേവ് ചെയ്യില്ല. അത്യാവശ്യം നല്ലവരെ എടുക്കാൻ പറ്റും, അതല്ല ജസ്റ്റ് ഒരു വണ്ടി വേണം അല്ലെങ്കിൽ നാളെ ആണെങ്കിലും നമുക്ക് വണ്ടി എടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവൻ്റെ വണ്ടിയുടെ സെയിൽ കുറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കമ്പനിയിൽ അത് നോട്ടിഫൈ ചെയ്യും. ചിലപ്പം ഞാൻ ഒരാളുടെ ജോലി കളയാൻ വേണ്ടിയുള്ള ഓപ്ഷനല്ല ഞാൻ പറയുന്നത്, നമുക്കൊരു നാളത്തെ നല്ലതിന് വേണ്ടിയായിരിക്കും ഞാൻ ചിലപ്പോൾ ഇത് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം. നല്ലൊരു ഐഡിയ ആണെങ്കിൽ ഡു ഇറ്റ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. താങ്ക് യു.